ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. നിങ്ങൾ എന്താ ചെയ്യുക? ഞെട്ടിപ്പോയില്ലേ നിങ്ങൾ? അതിന്റെ ഞെട്ടല് മാറാതിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂരിലെ അന്തിക്കാട്ടിലെ ശരത്ത്. ശരത്തിന്റെ കാടുത്ത് പെട്ടെന്ന് തന്നെ ഒരു ദിവസം മെസ്സേജ് വരികയാണ്, ലാലിൽ 4 ലക്ഷത്തോളം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് ആ മെസ്സേജിന്റെ ഞെട്ടല് മാറുന്നിടത്ത് അടുത്ത മെസ്സേജ് ദേ വരുന്നു, 4 ലക്ഷം പിന്നെയും ക്രെഡിറ്റ് ആയെന്ന്. ഈശ്വര, ഇത് എന്താ സംഭവം എന്നറിയാതെ ശരത്ത് ഞെട്ടിയിരിക്കുന്നു. ഓടി തന്നെ അവിടെ പേടിച്ചിരിക്കാണ്, ഓടിപ്പോയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. ബാങ്ക് ഓഫ് ബറോഡയിൽ കോൺടാക്ട് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് വേറൊരു അക്കൗണ്ടിൽ നിന്ന് ട്രാൻസാക്ഷൻ മാറി വന്ന് ശരത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നത്. അപ്പോഴ് ഈ ന്യൂസ് കേട്ട് ഞാൻ ആലോചിക്കേണ്ടി, ഇത് ആരാണ് അപ്പൊ ഇത്രയും പൈസ ഇത്രയും ഒരു ശ്രദ്ധയില്ലാണ്ട് അശ്രദ്ധയോടുകൂടി പെരുമാറിയത്? അത് വേറെ ആരുമല്ല, നമ്മുടെ നിലമ്പൂരിലെ അർഷാദാണ്. സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന തുകയാണ് 8 ലക്ഷത്തോളം രൂപ. ഇത് മൊബൈലിലെ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി മാറി ശരത്തിന്റെ അക്കൗണ്ടിലേക്ക് പോയി. എൻ്റെ ദൈവമേ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരിക്കലും ഇത്രയും അലക്ഷ്യമായിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ചെയ്യരുത്. ഭാഗ്യം കൊണ്ടാണ് അത് ശരത്തിൻ്റെ കയ്യിലെത്തിയത്. അർഷാദ് ഇത് അറിഞ്ഞ് വേപരാതിപ്പെട്ട് ഓടുന്നതിന് മുന്നേ തന്നെ ശരത്ത് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. 2 ദിവസത്തോളം ബാങ്കിൽ കുത്തിയിരുന്നാണ് ആളെ കണ്ടുപിടിച്ചത്, നമ്മുടെ ശരത്ത് ആളുടെ കയ്യിലെത്തിച്ചതും. ഇത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാതെ ശരത്തിൻ്റെ പരിപാടി, ശരത്തിൻ്റെ മെയിൻ എന്താണ് തൊഴിൽ എന്ന് പറയുന്നത് ടാക്സി ഓടിക്കാനാണ്. ടാക്സി ഡ്രൈവറാണ്. സ്വന്തമായിട്ടൊരു കാർ ഉണ്ടായിരുന്ന ആളാണ് ശരത്ത്. കോവിഡ് കാരണം വേണ്ടുവോളം ഓട്ടം കിട്ടാതെ ആയപ്പോഴത്തേക്കും ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു ശരത്തിന്. ഒരുപാട് എന്താണ് ലോണും ടാക്സ് അടയ്ക്കാനും ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് അലയായിരുന്നു നമ്മുടെ ശരത്ത്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ശരത്ത്. അതിൻ്റെ ഇടയിലും ഇത്രയും പൈസകൾ കയ്യിൽ വന്നിട്ടും അതൊന്നും, സത്യം പറഞ്ഞാൽ എത്രയായിരുന്നാലും അത് പിടിക്കപ്പെടും, പോലീസ് പിടിക്കുകയും ചെയ്യും. പക്ഷെ എന്നാലും വേറെ ആരുടെയെങ്കിലും കയ്യിൽ പോയിരുന്നെങ്കിൽ ഈ പണം വക മാറി എങ്ങോട്ടെങ്കിലും പോയേനെ. സോ നന്ദി പറയണം. അതായത് ഇല്ലാത്തവനെ ഇല്ലാത്തവൻ്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ അല്ലേ? അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇല്ല, ഒന്നും ഇല്ലാത്തവനായി പൈസ ഇല്ലാത്ത ഒരാൾക്കെ അയ്യോ ഇത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടാകും. ശരത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാലും ഒരു കുടുംബത്തിൻ്റെ ആശ്വാസം പകരാൻ കഴിഞ്ഞല്ലോ എന്നാണ് ശരത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരത്തിന് ഒത്തിരി നന്ദിയുണ്ട്. ഈ ഒരു നല്ല ന്യൂസ്, ഇന്നൊരു നല്ല ദിവസമാണ്, നല്ല ഒത്തിരി ന്യൂസുകൾ അറിയാൻ കഴിഞ്ഞു, ഈ ഒരു നല്ല വർത്തമാനം അറിയാൻ കഴിഞ്ഞു. ശരത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ശരത്തിനെ പോലെ ഈ കോവിഡ് കാലത്ത് ഒരുപാട് പ്രതിസന്ധികളും തൊഴിലില്ലായ്മയും പൈസയില്ലായ്മയും എല്ലാം നേരിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശരത്തിനെ പോലത്തുള്ള ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരട്ടെ. പിന്നെ അർഷാദെ, നിങ്ങൾ ഇതേപോലുള്ള അർഷാദിനെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്രയും വലിയ തുക ഓൺലൈൻ വഴിയൊന്നും ട്രാൻസാക്ഷൻ ചെയ്യരുത്. ദയവ് ചെയ്ത് കാര്യം, ഒരു നമ്പർ മാറിപ്പോയി തന്നെ വേറെ ആളുടെ അക്കൗണ്ടിലേക്ക് പോവും. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുമ്പോൾ വളരെ സൂക്ഷിച്ചും കൈകാര്യം ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ അന്തിക്കാട്, സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയണമല്ലോ, തൃശ്ശൂർ അന്തിക്കാട് കളിയട വഴി മണിക്കത്ത് ആ വീടാണ്, അതാണ് ശരത്തിൻ്റെ അഡ്രസ്സ്. ശരത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു സന്തോഷമായ ന്യൂസുമായിട്ട്, കുഞ്ഞു ന്യൂസുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.